പുണ്യയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ തരൂരാണ്. ഇവിടെ ലില്ലി ചേച്ചിയുടെ ഗാർഡനിലാണ് ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നത്. ഈ ഗാർഡനിലെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപാട് വെറൈറ്റി ആന്തൂറിയം പ്ലാന്റ്സുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കും പോകാം. സ്ഥലം തലൂരാണ്, തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ്. ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് അന്തൂരിയാണ്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ഓർക്കിഡ് ഉണ്ട്, പിന്നെ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ്, അങ്ങനെ എല്ലാ സംഭവങ്ങളും അതിൽ തുടങ്ങിയിട്ട് 10-20 ആയിട്ടുണ്ട്. പക്ഷേ സെയിൽ തുടങ്ങിയിട്ട് 3 ആയിട്ടുണ്ട്. അതുവരെ നമ്മൾ ഫ്ലവർ ഹൈക്ക് ചെയ്യുന്നു. പിന്നെ അതിലൊരു വന്നിട്ട് പിന്നെ കൊറോണ വന്ന് ഇങ്ങനെ അയക്കാൻ പറ്റാണ്ടായി. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഫ്ലവർ അയക്കലും നിർത്തിയത് സെയിൽസ് തുടങ്ങി ചെടികൾ. വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. അന്തൂരിയത്തിൽ ഇപ്പോൾ കാണുമ്പോൾ റെഡ് പോലെ തോന്നുന്നുണ്ടെങ്കിലും ഇതെല്ലാം വേറെ വേറെ വെറൈറ്റികളാണ്. എല്ലാ വെറൈറ്റിയിലെയും ഓരോന്നാണ് ഇപ്പോൾ ഈ ബഡിലുള്ളത്. പിന്നെ അത് വേറെയാണ്. പിന്നെ അങ്ങനെ അറ്റം വരെ എല്ലാം വേറെ വേറെയാണ്. ഇത് വേറെ ലില്ലി വെറൈറ്റി എന്ന് പറയും. ഇത് ട്രോപ്പിക്കൽ റെഡ്. ഇത് വലിയ പ്ലാന്റാണ് ശരിക്കും. ഇതിൻ്റെ പേര് എനിക്ക് അറിയില്ല. നല്ല വലിപ്പം വരുന്ന ഫ്ലവറാണ്, അതൊരു വെറൈറ്റി. പിന്നെ ഇത് എസ് എസ് ഗോൾഡ് എന്ന് പറയും. നല്ല വലിപ്പം ഉണ്ടാവുന്ന ഫ്ലവറാണ്. പിന്നെ ഇത് ലിമ വൈറ്റ്. ഇത് പൂവ് കുറേശൊക്കെ ഇടയിൽ തുടങ്ങി. ഇത് വേറൊരു വെറൈറ്റിയാണ്. ഇതൊക്കെ നമ്മുടെ മദർ പ്ലാന്റ്സാണ്. ഇതിൻ്റെ ഉള്ളതൊക്കെ ഇപ്പോഴത്തെ സെയിലാണ്. വൈറ്റാണ്. വൈറ്റിൻ്റെ തന്നെ കുറേ വെറൈറ്റികളുണ്ട്. അത് ചെറിയ ചെറിയ വ്യത്യാസങ്ങളായിരിക്കും. ഏപ്രിൽ മാസങ്ങളിലാണ് കുറച്ച് കുറവുണ്ടാവാറ് നല്ല ചൂടല്ലേ. അപ്പോൾ പൂവ് അത്ര തന്നെ ഒരു ഭംഗി ഉണ്ടാവില്ല. അതിൻ്റെ ഷേപ്പിനൊക്കെ ഒരു ചെറിയ വ്യത്യാസം തോന്നും. ഇനിയിപ്പോൾ മഴ പെയ്ത് തുടങ്ങി നല്ല ഫ്ലവർ തന്നെ കിട്ടും, നല്ല വലിപ്പം വയ്ക്കും. നല്ല വേനൽക്കാലത്ത് ഒരു ഇത്തിരി വലിപ്പം കുറവെങ്കിലും ഇപ്പോൾ ഇനി നല്ല വലിപ്പം വരും, നല്ല ഭംഗി ഉണ്ടാവും. ഏകദേശം ഈ പൂക്കളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ എത്ര നാൾ നിൽക്കും? അതിപ്പോൾ 1 മാസത്തിലധികമൊക്കെ നിൽക്കും. പക്ഷേ ഇവിടെ അങ്ങനെ നിൽക്കാറൊന്നുമില്ല, നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കായിരുന്നില്ല. അപ്പോൾ അത് 2 കൂടുമ്പോൾ അങ്ങനെ ആവണത് ആവണത്, അതിൻ്റെ ഒരു കണക്കുണ്ട്. നമ്മുടെ തിരിയുടെ ഇങ്ങനെ മൺതേട് കളർ മാറുക അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് അത് മുറിക്കും. 1 ആകുമ്പോഴേക്കും അടുത്ത മുട്ട് വരും. ശരിക്കും മാസത്തിലൊരു പോകുന്ന പറയുക. അതൊരു ലീഫ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഫ്ലവർ അങ്ങനെ. അപ്പോൾ എല്ലാ സമയത്തും ശരിക്കും പറയുന്നത് വെച്ചാൽ പൂവുണ്ടാവുന്ന ഒരു ചെടി അന്തൂറിയം തന്നെ ഉള്ളു. മറ്റതൊക്കെ സീസണിലാണ്. ഇതുമ്പോൾ എന്നും ഒരു പൂവ് അല്ലെങ്കിൽ മുട്ട ഉണ്ടായിരിക്കും. പൂവിട്ട് തുടങ്ങിയാൽ അത് വരെയില്ലാത്തതുള്ളൂ. ഇട്ട് തുടങ്ങിയില്ലെങ്കിൽ എന്നും പൂവുണ്ടാവും. ഇതൊക്കെ പൂവിടാറായിട്ടുള്ള ചെറിയ പ്ലാന്റ്സാണ്. ഇപ്പോൾ 75 തൊട്ട് നമുക്ക് സ്റ്റാർട്ടിങ് ഉണ്ട്. ഇതിൻ്റെ പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് ആവോ? ഇല്ല, ഇത് അത്ര പെട്ടെന്നൊന്നും ആവില്ല. ചെറിയ പ്ലാന്റ്സ് ആകുമ്പോൾ മണലും പിന്നെ കുറച്ച് ചാണകപ്പൊടി അതൊക്കെ മിക്സ് ചെയ്തിട്ടാണ് അടി ഏറ്റവും അടിയിൽ ഓടിൻ്റെ കഷ്ണങ്ങൾ വയ്ക്കും. പിന്നെ പ്ലാന്റ് വെച്ചിട്ട് ഈ മണലും ചാണകപ്പൊടിയും മിക്സ് ചെയ്ത് ഇടും. അപ്പോൾ അത് മണലൊക്കെ ഇട്ടത് പെട്ടെന്ന് വേര് പിടിക്കാനാണ്. ശരിക്ക് മണലും വേണ്ട, ഒന്നും വേണ്ട. നമ്മുടെ സാധാരണ ഓടിൻ്റെ കഷ്ണവും ചകിരിയും മാത്രം മതി. അപ്പോൾ നമ്മൾ ചെറിയ പ്ലാന്റുകൾ ഇങ്ങനെ വെച്ചിട്ട് വലുതാവുമ്പോൾ എടുത്ത് ചട്ടിയിലേക്ക് മാറ്റുമ്പോൾ പിന്നെ മണ്ണും മണലൊന്നും ഉണ്ടാവില്ല.
ഓടിൻ്റെ കഷ്ണവും ചകിരിയും മാത്രം. ഇതിപ്പോൾ ഇങ്ങനെ പിടിക്കുന്നത് പെട്ടെന്ന് വേര് പിടിച്ച് വരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നല്ല വേനൽക്കാലാകുമ്പോൾ ഒരേ കഷ്ണം ചകിരി വെട്ടിയിടും നനവ് കിട്ടാനായിട്ട്. മഴ പെയ്യുമ്പോൾ അതൊക്കെ എടുത്ത് കളയും, അതിൻ്റെ ആവശ്യമില്ലല്ലോ. കുറേ കളറുകളുണ്ട്. ഇതിലധികം മഴയും വെയിലൊന്നും വേണ്ട. അപ്പോൾ അധികം മഴയും വെയിലൊക്കെ കൊള്ളാത്ത സ്ഥലത്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് സിറ്റൗട്ടിലോ കാർ പോർച്ചിലോ വയ്ക്കാൻ പറ്റും. വളം ഞാൻ ആന്തൂരിയത്തിന് ശരിക്കും നമുക്ക് ഏറ്റവും എളുപ്പം ചെയ്യാൻ വേണ്ടിയിട്ട് ആട്ടുംകാട്ടുണ്ട്. അത് പൊടിക്കാണ്ട് മുഴുവനോടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ പിന്നെ രണ്ട് മൂന്ന് മാസത്തേക്ക് നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അത് വെള്ളം ഇങ്ങനെ നനയ്ക്ക് വരുമ്പോൾ അബ്സോർവ് ചെയ്ത് പോയിക്കോളും. പിന്നെ കപ്പലിൻ്റെ വെണ്ണാത്ത് നമ്മളങ്ങനത്തെ ജൈവങ്ങളാണ് ചെയ്യണത്. അത് വെള്ളത്തിൽ കഞ്ഞിവെള്ളത്തിലൊക്കെ ഇട്ടിട്ട് കുളിപ്പിച്ച് നന്നായിട്ട് അതിന് ചെയ്യും. പിന്നെ ആന്തൂരിയത്തിന് അതിലും വിട്ട് വലിയ വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് ഒരു ഫ്ലവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഉണ്ടായിരുന്നു. ആവശ്യത്തിന് നനച്ച് കൊടുക്കും. ഇപ്പം പിന്നെ നനയ്ക്കേണ്ട കാര്യമില്ല. നമുക്ക് നനയ്ക്ക വേനൽക്കാലത്ത് നനയ്ക്കാനെങ്കിൽ മിസ്റ്റ് ഉണ്ട്. അപ്പോൾ ഒരു ഈ ഫുള്ള് സ്ഥലം ഒരു 4 മിനിറ്റ് 5 മിനിറ്റ് ഉണ്ടെങ്കിൽ ഫുള്ള് നന കഴിയും. അത് നല്ല വേനൽക്കാലത്താകുമ്പോൾ 2 നേരം നനച്ച് കൊടുക്കും. അതിന് അതിൻ്റെ ആവശ്യമില്ലല്ലോ. ശരിക്കും പറയുകയാണെങ്കിൽ ശുശ്രൂഷ വേണ്ടാത്തൊരു ചെടിയും കൂടി കാണും. അതേസമയം പൂ നമുക്ക് ഇഷ്ടംപോലെ കിട്ടും. ആന്തൂറിയം വെറൈറ്റികളിലൊപ്പം തന്നെ ഓർക്കിഡിന്റെ ഒത്തിരിയേറെ വെറൈറ്റികൾ ഇവിടെയുണ്ട്. നിറയെ ഫ്ലവർ ഉണ്ടാവും. മഴ കാരണം കുറച്ച് കുറവാണ്. നിറച്ച് വിരിഞ്ഞ് നിൽക്കുമ്പോൾ നല്ല ഭംഗിയേ. നല്ല വെയിൽ വേണം. അത് സന്ധ്യയാവുമ്പോൾ അത് നമ്മുടെ സാധാരണ ഈ ആമ്പലിൻ്റെയൊക്കെ പോലെ കൂമ്പിപ്പോവും. പിന്നെ പിറ്റേ ദിവസം വെയിൽ ഇരിക്കുമ്പോൾ വീണ്ടും വരും. ബാറ്റ് ഫ്ലവർ നല്ല ബ്ലാക്ക് തന്നെയാവും. ഇതിനേക്കാൾ കുറച്ചുകൂടി കറുപ്പ് നിറം വരും. കണ്ട ഇതൊക്കെ നല്ല വലിയ അത് കാരണം അത് കൊടുക്കാൻ വരുമ്പോ കൊറേ കുട്ടികൾ വരും. ഇപ്പൊ 3-4 കൊലയൊക്കെ ഒപ്പം വരും. ഒരു 10-50-60 പൂവൊക്കെ ഇരുന്നിട്ടാണ്. അതൊരു 5-6 മാസത്തേക്കപ്പോൾ എന്തായാലും അത് നിൽക്കും. അപ്പൊ ആ ഒരു പ്ലാന്റ് ഒഴികെ ബാക്കി എല്ലാ പ്ലാന്റും സെയിൽ ചെയ്യും.
ചേച്ചിയുടെ ഈ ഗാർഡനിൽ വരികയാണെങ്കിൽ ആന്തൂറിയം വെറൈറ്റികളോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇൻഡോർ പ്ലാന്റ്സുകളും മേടിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.